അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലുള്ള സ്വർഗത്തിലെ നിധിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച വളരെ പരിശുദ്ധമായ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇന്നലെ നമ്മൾ പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, കണക്കില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായും ഈ ജീവിതത്തിലും ഐശ്വര്യമുണ്ടാകും, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള സമയങ്ങളാണ് നമ്മുടെ ഖബറിലും ബർസഖിലും മഹ്ശറിലും ഒക്കെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിലെ നിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അബ്ദുല്ലാഹി ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അദ്ദേഹത്തെ വിളിച്ചു, ഖുൽത ലബ്ബൈക യാ റസൂലുള്ളാഹ വസഅദൈക, അല്ലാഹുവിന്റെ ദൂതരെ അങ്ങെന്ന് പറഞ്ഞാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ألا أدلك على كلمة من كنز من كنوز الجنة. സ്വർഗത്തിലെ നിധി, നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? قلت بلى يا رسول الله فداك أبي وأمي. എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ബലി, തീർച്ചയായും താങ്കൾ പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ, ഇതിനൊരു സന്ദർഭങ്ങളുണ്ട്, സന്ദർഭമില്ലാതെ പറയുകയും ചെയ്യാം. പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള സന്ദർഭമാണ് ബാങ്കില് ഹയ്യാൽ സലാ ഹയ്യാൽ ഫലാ ഇതൊക്കെ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇന്നലെ നമ്മൾ കേട്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്റാണല്ലോ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്. അതേപോലെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ ശക്തിയും ഇതൊക്കെ നമുക്ക് വല്ലാതൊരു കൗതുകമായി തോന്നുമ്പോൾ പറയാനുള്ള വാക്കുമാണ്, സഹായത്തിന് വേണ്ടി പറയാനുള്ള വാക്കുകളാണ് ഇത്. സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം, സത്യനിഷേധിയായ അല്ലാഹുവിനെ മറന്ന ആ തോട്ടക്കാരനെ തന്റെ സുഹൃത്ത് ഉപദേശിക്കുന്നത്, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിൽ നീ കടക്കുന്ന സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ നമ്മുടെ വീടിന്റെ പുറത്ത് തന്നെ എഴുതി വെക്കാറുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ. അതൊക്കെ വായ കൊണ്ട് പറയുന്ന കുറച്ച് വർത്തമാനങ്ങളല്ലാതെ അതിന്റെ അകക്കാമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ്. ഒരിക്കൽ ഇത് ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ തന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാലുകൊണ്ടൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, അല അദുല്ലുക അല ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ പെട്ടൊരു വാതിൽ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽതു ബല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് ധാരാളമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഏഴ് കാര്യം കൽപ്പിക്കുകയുണ്ടായി. അതിലൊന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് വർദ്ധിപ്പിക്കുവാനാണ്. അമറനി ബി സബ്ഇൻ, ആ ഏഴ് കാര്യം. അമറനി ബി ഹുബ്ബിൽ മസാകീൻ, മിസ്കീനുകളെ അഗതികളെ സ്നേഹിക്കാൻ, അവരോടടുത്ത് നിൽക്കാൻ. അമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി, എന്നെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാനാണ് രണ്ടാമത്തെ കൽപ്പന. വല അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, എന്റെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത്. വഅമറനി അൻ അസില റഹീം, കുടുംബബന്ധം ചേർക്കാൻ എന്നോട് കൽപ്പിച്ചു. വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅൻ, ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്ന് കൽപ്പിച്ചു. ഒന്നും ചോദിക്കരുത്, ഒരു കാര്യം സ്വന്തമായി നമുക്ക് നിൽക്കാൻ കഴിയണം. സ്വയം പര്യാപ്തത, മനുഷ്യനൊരു പരിധിയുണ്ട് കേട്ടില്ലേ. മനുഷ്യൻ പരസ്പര സോഷ്യൽ ഇതാണല്ലോ, ആനിമലാണല്ലോ. പരസ്പരം സഹകരിച്ചും കൂടിയിട്ടും മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളത് അത് വലിയൊരു സംഗതിയാണ്. സർവാശ്രമം എന്നെ ഉപദേശിച്ചുള്ള കാര്യമാണ്. മാത്രമല്ല, وَأَمَرَنِي أَنْ أَقُولَ بِالْحَقِّ وَإِنْ كَانَ مُرًّا, എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം പറയുവാൻ വേണ്ടി എന്നോട് നിർദ്ദേശിച്ചു. وَأَمَرَنِي أَلَّا أَخَافَ فِي اللَّهِ لَوْمَةَ لَائِمٍ, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നീ ഭയക്കരുത് എന്ന് ഉപദേശിക്കുകയുണ്ടായി. അള്ളാഹിനെ പറ്റി സംസാരിക്കുവാൻ, അള്ളാഹുവിന്റെ കാര്യം നടപ്പിൽ വരുത്തുവാൻ നീ ഒരാളെയും ഭയക്കേണ്ടതില്ല. ഇയാള് നമ്മൾ എതിർത്താലോ, അല്ലെങ്കിൽ ഇന്നാലിന്ന വ്യക്തിയുടെ അതൃപ്തി കരസ്ഥമാക്കിയാലോ, ഇതൊന്നും നീ ഭയക്കേണ്ടതില്ല അള്ളാഹുവിന്റെ പേരിൽ. وأمرني أن أكثر من لا حول ولا قوة إلا بالله, لا حول ولا قوة إلا بالله എന്ന വചനം നീ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. فإنهن من كنز تحت العرش, അർശിന്റെ ചുവട്ടിലുള്ള നിധിയാണ്, സ്വർഗത്തിലെ നിധിയാണ്, അർശിന്റെ ചുവട്ടിലെ നിധിയാണ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതാണ് ഈ ദിക്ർ. ഇമാം നബവി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഖാല ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം നബവി പറഞ്ഞ പണ്ഡിതന്മാരറിയാമല്ലോ നമ്മള്. പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവിയെ പോലുള്ള ആളുകളെയാണ് ഉദ്ധരിക്കാറുള്ളത്. ഇമാം നബവി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് സബബു ദാലിക്, ഇത് ഇത്രയും വലിയ കാര്യമുണ്ടാക്കാൻ, ഇത്രയും വലിയ പ്രതിഫലമുണ്ടാക്കാനുള്ള കാരണം, سبب ذلك انها كلمه استسلام وتفويض الى الله, പരിപൂർണമായി അല്ലാഹുവിനോട് സറണ്ടർ ചെയ്യുന്നുണ്ട് ആ വചനത്തിൽ. എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, എല്ലാ ശക്തിയും എല്ലാ തഹ്വീലും എല്ലാ തിരിച്ച് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറാൻ എന്നെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിനെ കണ്ടല്ലാതെ സകല നിയന്ത്രണങ്ങളും അല്ലാഹുവിന്റെ കയ്യിലാണ്. സകല നിയന്ത്രണങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ലമ്മാ കാന അൽ കൻസു മിനൽ മാലിൽ നഫീസ് വൽ മുജ്തമ, തീർച്ചയായിട്ടും വിലമതിക്കാനാവാത്ത ആ ധനമാണല്ലോ യഥാർത്ഥത്തിൽ ഇത് നിധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതി. അപ്പോ പെട്ടെന്ന് ഐശ്വര്യമുണ്ടാകാൻ കഴിയുന്ന വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വചനങ്ങളാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
തീർച്ചയായും ഇത് അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന തവക്കുലിന്റെ ഇസ്തിസ്ലാമിന്റെ കംപ്ലീറ്റ് പരിപൂർണമായും അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയുന്ന വചനമായതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത തന്നെ. ഇതിൽ പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ബാങ്ക് കേൾക്കുമ്പോ എന്റെ സാമർഥ്യവും എന്റെ കഴിവും ഒന്നുമല്ല, കൃത്യമായി ബാങ്കിന് ഉത്തരം നൽകി പള്ളിയിലെത്തി അല്ലെങ്കിൽ ജമാഅത്തോടുകൂടി അതല്ലാതെയും നിസ്കരിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അവിടത്തേക്കൊക്കെ പോകണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യവും കഴിവും ആവശ്യമാണ്. ഇതിന്റെ പ്രത്യേകത ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇദ ഖറജ അർ-റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, അത് പള്ളിയിലേക്കാവട്ടെ കച്ചവട സ്ഥാപനങ്ങളിലാകട്ടെ, പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഒരു വചനം ആദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനോട് പറയപ്പെടുന്നത് ഹുദീത്ത വഖീത്ത വഖുഫീത്ത്. എന്തൊക്കെയാ പറയുന്നത്? ഹുദീത്ത, നിനക്ക് ഹിദായത്ത് ലഭിച്ചു, പോകാനുള്ള വഴി നിനക്ക് നിശ്ചയിച്ചു കഴിഞ്ഞു. വഖീത്ത, നിനക്ക് സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞു. വഖുഫീത്ത, നിനക്ക് മതി, വേറൊന്നും ആവശ്യമില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. അത് ഇൻഷാല്ലാ എല്ലാ സമയത്തും കേട്ടില്ല, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് മെയിൻ സംഗതി. വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളോട് ഇങ്ങനെ സംഭാഷണം നടത്തപ്പെടും, ഹുദീത്ത വഖീത്ത വഖുഫീത്ത് എന്ന്. തീർച്ചയായും അപ്പോ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ദോഷങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വചനങ്ങളിൽപ്പെട്ട വചനമാണ് ഈ വചനം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വല്ലാതെ രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തുക. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉൾപ്പെടുത്തുക, വല്ല അത്ഭുതങ്ങളും വന്ന് വരുമ്പോ അത് ഉൾപ്പെടുത്തുക, നമ്മുടെ ദ്വായിൽ അത് ഉൾപ്പെടുത്തുക. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ദ്വാ ചെയ്യാൻ പോകണം മാനുണ്ട്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ റിസ്ഖ്നി. റിസ്ഖിന്റെ താക്കോൽ അള്ളാഹുവിന്റെ കയ്യിലാണ്, ഷിഫയുടെ താക്കോൽ അള്ളാഹുവിന്റെ കയ്യിലാണ്, ഷിഫ അള്ളാഹു ആണ് നൽകുന്നത്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, അങ്ങനെയാണ് ദ്വാക്ക് ഉത്തരം കിട്ടുന്നത്. അതിന്റെ ഇടയിൽ ഇത് ഇങ്ങനെയുള്ള സാന്ദർഭികമായിട്ട് അതൊക്കെ അതിന്റെ ദുആക്കുത്തരം കിട്ടുന്നതിന്റെ സീക്രട്ടിൽ പെട്ടതാണ്. ഒന്നൊന്നും മനസ്സിലാക്കി നോക്കിക്കെ, ഒരു ചെറിയൊരു ആറ്റം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനെ വിഭജിച്ച് വിഭജിച്ച് അവസാനം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ മാറ്റി അവസാനം വീണ്ടും വിഭജനം സംഭവിക്കുമ്പോൾ അവസാനം പറയുന്ന എന്താ സയൻസ്? എനർജിയാണ് ബാക്കിയാകുന്നത്. എവിടുന്നാ ഈ എനർജി? ഈ സംഭവങ്ങളെയൊക്കെ അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ എനർജി എവിടുന്നാണ്? തീർച്ചയായും പറഞ്ഞു പോകും. അവിടെ കൂടുതൽ കൂടുതൽ പഠിക്കും. ഒരു ചെറിയൊരു ആറ്റമാകട്ടെ, ആ പറയുന്ന പഠിക്കുന്ന വിദ്യാർത്ഥി അവന്റെ അകത്തു നിന്ന് പറഞ്ഞു പോകും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു തെറ്റലുമില്ല, ഒരു കഴിവുമില്ല, എല്ലാ എനർജിയും അള്ളാഹുവാണ് നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഇൻഷാഅല്ലാ. അപ്പോ മൂന്ന് പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലതുണ്ടാകട്ടെ, എല്ലാവരുടെയും ഹൃദയത്തിൽ അത് നിറയട്ടെ, എല്ലാവരുടെയും നാവിന്റെ തുമ്പത്ത് ആ ദിക്ര് ആവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ, അതിന്റെ സ്വരം മുഴുവൻ ലോകത്തും അള്ളാഹുവിന്റെ ഭൂമിയിൽ പരക്കട്ടെ ഇൻഷാഅല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അഹങ്കാരമൊക്കെ പോവും, മസിലും സിക്സ് പാക്കും ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഓരോരോ അഭിനയങ്ങൾ ഉണ്ടല്ലോ, ഒരു പ്രദർശനം, ആ പെർഫോമൻസ് ഒക്കെ പോവും. ഞാൻ മൻ അഷദ്ദു മിന്നാ ഖുവാനാണ് ചോദിച്ചത്. ആരാ ചോദിച്ചത് അല്ലേ? വലിയ ആദ് സമൂദ്
വലിയ ശാരീരിക ആരോഗ്യവും ഇത് ഒക്കെയാണ് അള്ളാഹു ആകാരവും ആരോഗ്യവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ. അവര് ചോദിച്ചു പോയി അഹങ്കാരത്തോടു കൂടി, ഞങ്ങളെക്കാൾ കഴിവുള്ളവരാരാണ്? അതൊന്നുമല്ല അവന്റെ മനസ്സിൽ വരുന്നത്. എല്ലാ കഴിവും അള്ളാഹുവിന്റേതാണ്, അള്ളാഹുവാണ് എനർജി നൽകുന്നത്. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. മൂന്ന് ദിക്റുകൾ അല്ലേ പഠിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ട് പോകണം.